ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ ചെട്ടിയാമ്പറമ്പ് പള്ളിയിലാണുള്ളത്. ചെട്ടിയാമ്പറമ്പ് പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന പുഴുക്ക് നേർച്ചേൻ്റെ രാത്രി കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. ഏതാണ്ടൊരു 40 വർഷത്തെ പാരമ്പര്യമുള്ള ചെട്ടിയാമ്പറമ്പ് പള്ളിയിലെ ഇടവക കൂട്ടായ്മയുടെ നേർച്ചക്കുള്ള വിഭവം ഒരുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. കുടിയേറ്റ മേഖലയായ ചെട്ടിയാമ്പറമ്പിൽ പള്ളി വികാരി സംസാരിക്കുന്നു. ചെട്ടിയാമ്പറമ്പ് ഇടവകയിൽ നവംബർ മാസത്തിലാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ നടക്കുന്നത്. ഇപ്രാവശ്യം നവംബർ 15 മുതൽ 24 വരെയാണ് തിരുനാൾ. പ്രധാന തിരുനാൾ നവംബർ 23, 24 തിരുനാൾ തീയതികളിലാണ്. ഇതിൽ പുഴുക്ക് നേർച്ചയാണ് ഈ തിരുനാളിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്നാപക യോഹന്നാൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് പുഴുക്ക് നേർച്ചയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത്. ഈ പുഴുക്ക് നേർച്ചയ്ക്ക് ഇടവകക്കാർ ഒന്നു ചേർന്ന് അവരുടെ കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, ഏത്തയ്ക്ക, അതുപോലെ ഇതിനോടൊപ്പം പിന്നെ പോത്തിറച്ചിയും കൂടെ ചേർത്ത് ഒരു നോൺ വെജ് പുഴുക്കാണ് നമ്മൾ ഇപ്രകാരം ഈ തിരുനാളിനോടനുബന്ധിച്ച് പ്രധാന തിരുനാൾ ദിനത്തിൽ കൊടുക്കുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത് ഇവിടുത്തെ ഇടവകക്കാർ തന്നെയാണ്. തിരുനാളിൻ്റെ തലേദിവസം രാത്രിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻസ്. പകൽ തുടങ്ങും, പക്ഷേ രാത്രിയിലാണ് കപ്പ് പൊളിക്കലും അതുപോലെ മറ്റ് പിന്നെ ചേന, ചേമ്പ്, കാച്ചിൽ ഇവയൊക്കെ ഒരുക്കി, ഏത്തയ്ക്കയൊക്കെ ഒരുക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാത്രി 12 മണിക്ക് നമ്മൾ കുർബാനയോടുകൂടി, വിശുദ്ധ ബലിയോടുകൂടിയാണ് ഇതിൻ്റെ പിന്നെ അതുപോലെ പുഴുക്കുണ്ടാക്കുന്നത്, ഉണ്ടാക്കൽ ചടങ്ങ് ആരംഭിക്കുന്നത്. അപ്പോൾ രാത്രി 12 മണിക്ക് വിശുദ്ധ കുർബാന ചൊല്ലി അവിടുന്ന് തിരി കത്തിച്ച്, അടുപ്പ് കത്തിച്ച് അങ്ങനെ നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഇടവക്കാരെല്ലാവരും ഒന്നു ചേർന്ന് ഇപ്രകാരം ഈ പുഴുക്ക് ഉണ്ടാക്കി തിരുനാളിന് ഉച്ചയോടുകൂടിയാണ് ഈ പുഴുക്ക് നമ്മൾ എല്ലാവർക്കും, 10,000 പേരാണ് ഈ തിരുനാളിന് ഈ പുഴുക്ക് നേർച്ചയ്ക്കായിട്ട് വരുന്നത്, അവർക്ക് നമ്മൾ ഈ പുഴുക്ക് നേർച്ചയായിട്ട് നൽകുന്നത്. അപ്പോൾ ഇടവക തിരുനാളിന് ധാരാളം പേര് ഇപ്രകാരം വിശ്വാസികൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പുഴുക്ക് നേർച്ച സ്വീകരിക്കാനായിട്ട് വരാറുണ്ട്. ഇതൊരു കാഴ്ച തന്നെയാണ് ചെട്ടിയാമ്പറമ്പ് പള്ളിയെ സംബന്ധിച്ച് ഇവിടെയുള്ള ഇടവക ജനങ്ങളുടെ ഒരാഘോഷം തന്നെയാണ് പുഴുക്ക് നേർച്ച. ആഘോഷത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അത്രയും മനോഹരമായി ഇവരോരോരുത്തരും ഓരോ ചേമ്പായാലും ചേനയായാലും കപ്പയായാലും ഒരുക്കുന്ന കാഴ്ചകൾ ഇവിടെ കാണാം. അത് പിന്നെ ക്വിൻ്റൽ കണക്കിനാണ് ഇവരൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. ആ കണക്കിന് അനുസരിച്ച് ക്വിൻ്റൽ കണക്കിനാണ് ഇവിടെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. 10,000 പിന്നെ ഭക്തജനങ്ങൾ നേർച്ച മേടിക്കാൻ ഇവിടെ എത്തിച്ചേരും. ഇവരിവിടെ തേങ്ങാക്കൊത്തൊരുക്കുന്ന തിരക്കിലാണ് ആ കാഴ്ചകളാണ് കാണുന്നത്. ഇവർ മറ്റൊരു ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പം ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ്. അതൊക്കെ ഓരോ ചെറിയ ചെറിയ കൊട്ടകളിൽ ഒരുക്കി വച്ചിരിക്കുന്നതാണ്. ബാക്കിയുള്ളവ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇടവക അംഗങ്ങളും പള്ളിയിലെ സിസ്റ്റർമാരും എല്ലാവരും ഉണ്ട് അതിനകത്ത്. ആരും വിട്ടു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് കറിവേപ്പില, ഇത് കാച്ചിലാണ്, പിന്നെ അപ്പുറത്ത് ഇഞ്ചി, തേങ്ങാക്കൊത്ത് ഇതൊക്കെയാണ് കാണുന്നത്. മറ്റൊരു ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പം കപ്പ പൊളിച്ചെടുക്കുന്ന കപ്പ എല്ലാവരും വട്ടം കൂടിയിരുന്ന് കപ്പ പൊളിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കായ വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്നുണ്ട്. മലയോര മേഖലയിൽ പണ്ട് കാലങ്ങളിലൊക്കെ കപ്പ പൊളിക്കലും കപ്പ വാട്ടലും ഒക്കെ ഒരാഘോഷമായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ അന്യം നിന്നുപോയി. അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ പഴയ കാലത്തെ സന്തോഷവും ഒത്തൊരുമയും ഒക്കെ നമുക്ക് ഇവരുടെ മുഖങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. ഇവരാരും തന്നെ അറിയപ്പെടുന്ന പാചകക്കാരോ മറ്റോ അല്ല. തലമുറകൾ പിന്തുടർന്ന് വന്ന കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ അതൊരു അമൂല്യമായ നേർച്ച വിഭവമായി നാളെ ഇത് പകർന്നു നൽകും. മറ്റൊരു സൈഡിൽ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ച ഏത്തക്കായ ഒരുക്കുന്നതാണ്.
ഇതിനൊക്കെ നേതൃത്വം നൽകാൻ പള്ളിവികാരിയും ഇവർക്കൊപ്പമുണ്ട്. ഓരോന്നിന്റെയും അളവും കാര്യങ്ങളും പറഞ്ഞ് ഓരോരുത്തരോടും കുശലവും പറഞ്ഞ് അവരും കൂടെ കൂടുന്നു. ഈ ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ പഴയ തലമുറയുടെ ഒരു കൂട്ടായ്മ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പുതുതലമുറയും അതിനൊപ്പം കൂടെ കൂടുന്നു. ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയായിരിക്കും. ആ കാലഘട്ടത്തിൽ ഇതൊക്കെ കാറ്ററിംഗ് സർവീസുകാരായിരിക്കും ചെയ്യുന്നത്. അന്ന് ഇതുപോലൊരു കൂട്ടായ്മയോ ഇതുപോലത്തെയുള്ള കാഴ്ചകളോ നമുക്കൊരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും. ഇവിടെ മറ്റൊരു ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പം കാച്ചിലൊരുക്കുന്ന തിരക്കാണ്. കാച്ചിൽ രണ്ട് മൂന്ന് കളറുള്ള കാച്ചിൽ കണ്ടോ, നീല കളറും വെള്ളയെല്ലാം ഉള്ള കാച്ചിലുകൾ ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പം പൊളിച്ചു വെച്ച കപ്പകൾ കഴുകിയെടുക്കുന്ന തിരക്കിലാണ്. ഇനിയത് കൊത്തി നുറുക്കാൻ ഇട്ട് കൊടുക്കാൻ കൊണ്ടുപോകുന്നതാണ് കാഴ്ചകൾ കാണുന്നത്. ആ കഴുകിയെടുത്ത കപ്പ കൊണ്ടുവന്ന് ഇവിടെ പിന്നെ വിരിച്ചിട്ടിട്ടുണ്ട്. ആ വിരിച്ചിട്ടയിലേക്ക് ചൊരിയാണ്. ഇനി ഇവിടെ നിന്നാണ് കപ്പയെല്ലാം കൊത്തി നുറുക്കിയെടുക്കുന്ന കാഴ്ചകളും ഇവിടെയാണ് ഉണ്ടാവുക. വീണ്ടും കപ്പ കഴുകുന്ന കാഴ്ചകളാണ്. കപ്പയെല്ലാം കഴുകി പിന്നെ ചെത്തിയെടുത്ത കപ്പകളെല്ലാം കഴുകി ഒരുക്കിയെടുക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഏതാണ്ട് 45 വർഷമായി ഞങ്ങൾ ഈ പുഴുക്ക് നേർച്ച ഇവിടെ ആരംഭിച്ചിട്ട്. പള്ളി ആരംഭിച്ച കാലം മുതലേ പുഴുക്ക് നേർച്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ വിപുലമായി എന്ന് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 25 ക്വിൻ്റൽ സാധനം ഞങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ഇടവകത്തിനങ്ങൾക്ക് വരുന്നവർക്ക് കൂടുതലായി കൊടുക്കാറുണ്ട്. അതായത് 10,000 പേരെങ്കിൽ പങ്കെടുക്കുന്നതെന്നാണ് ഞങ്ങളുടെ കണക്കൂട്ട്. ഇതുവരെ കുഴപ്പമില്ലാണ്ട് എല്ലാ കാര്യവും നടന്നു. ഇടവക്കാരൊന്നടക്കം ആരും മാറി നിൽക്കുന്ന ഇടപാടില്ല. എല്ലാവരും ഒന്നടക്കമാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകം അതിന് പ്രത്യേകം ഒരാളുകളൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലത്തെ ഉത്തരവാദിത്തത്തിലാണ് ഇതുവരെ നടത്തിക്കൊണ്ട് പോയിരിക്കുന്നത്. ഇനിയും അങ്ങനെ നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കഴുകി വാരിയെടുത്ത കപ്പകളൊക്കെ കൊത്തി നുറുക്കി ഒരുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അതെല്ലാം ഇവിടെ കൊത്തി ഓരോ പിന്നെ വട്ടത്തിലെല്ലാവരും കൂട്ടമായി ചേർന്ന് വട്ടത്തിലിരുന്ന് കൊത്തി നുറുക്കിയിരുന്നു. പഴയ കാലത്ത് ഇതുപോലെ കപ്പ ഒരുക്കുന്ന കാഴ്ചകൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് അതൊക്കെ ഇന്നൊരു ഓർമ്മയാണ്. അത് ഇന്നും കാണണമെങ്കിൽ ചെട്ടിയാമ്പറമ്പ് പുഴുക്ക് നേർച്ചയ്ക്ക് വന്നാൽ മതി. പുഴുക്ക് നേർച്ചേൻ്റെ തലേ ദിവസം ഇതുപോലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കാണുന്നത് കൊഴുക്കട്ട ഒഴുങ്ങുക എന്ന് പറയും. അതായത് ഉണ്ട ഒഴുങ്ങുക. ഇതിനകത്ത് വെല്ലവും തേങ്ങയൊക്കെ വെച്ചിട്ട് ഉരുട്ടിയെടുത്തിട്ട് അത് ആവിയിൽ പിടിച്ച് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ പിന്നെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് കാപ്പി കുടിക്കാൻ വേണ്ടിയാണ്. അത് ഒരുക്കിയെടുക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ആ പിന്നെ ഉണ്ട പുഴുങ്ങി എടുക്കുന്ന കാഴ്ചകളാണ്. വലിയ ഒരു പന്തലിന് കീഴേ പല സ്ഥലത്തായി ഇരുന്ന് പല ജോലിയിലേർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അവരെല്ലാം വളരെ സന്തോഷത്തോടെ പരസ്പരം തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ അയൽക്കാരെയൊക്കെ അടുത്ത് കാണുന്ന ഒരുമിച്ച് കാണുന്ന ഒരു കാഴ്ചയെ കൂടിയാണിത്. എനിക്കിവിടെ കാണാൻ കഴിഞ്ഞ മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ആരും മൊബൈൽ കിള്ളിയിരിക്കുന്ന ഒരു കാഴ്ച എനിക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരും പരസ്പരം സംസാരിച്ചുകൊണ്ടാണ് ഇവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ഇവിടുത്തെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദൃശ്യം. കപ്പയാണ് ഏറ്റവും കൂടുതൽ ചേർക്കുന്നത്. അതുകൊണ്ടാണ് കപ്പ പുളിക്കാനും ചെത്താനും ഇത്രയും ആൾക്കാർ കപ്പ കൂടുതൽ ചേർക്കും. പിന്നെ കാച്ചിൽ ചേമ്പും എല്ലാ വിഭവവും ചേർക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് ചേർക്കുന്നതാണിത്. കപ്പ ചെത്തുന്നതെല്ലാം സ്ത്രീകളാണ്. അവരാണ് ഇതെല്ലാം ഒരുക്കുന്നത്. ഇതെല്ലാം ഈ ഇടവകയിലുള്ള ഇടവക അംഗങ്ങൾ തന്നെയാണ്. ഇനിയിവിടെ രാത്രിയിൽ പള്ളിയിൽ കുർബാന നടക്കും. ആ കുർബാനയ്ക്ക് ശേഷം വികാരി അച്ഛൻ അഗ്നി പകരുന്ന ഒരു ചടങ്ങുണ്ട്. അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന മെഴുകുതിരി ഇവിടെ അടുപ്പിൽ അഗ്നി പകർന്നു കൊടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ വിഭവങ്ങൾ തയ്യാറാക്കൽ തുടങ്ങുന്നത്.
ഫാദർ അടുപ്പ് വെഞ്ചരിക്കുന്ന ചടങ്ങാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അടുപ്പ് വെഞ്ചരിച്ച് അഗ്നി പകർന്നു അതിന് ശേഷം ആണ് ഇവിടെ വിഭവങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി അടുപ്പ് കയറ്റുക. ആ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഇതൊരു വിശുദ്ധമായ കാഴ്ചയാണ്. ഈ കാഴ്ച എത്രയും ഭക്തിയോടുകൂടിയാണ് ഈ വിഭവങ്ങൾ തയ്യാറാക്കി ഇവിടെ വരുന്ന ജനങ്ങൾക്ക് നേർച്ച പകർന്നു നൽകുന്നത്. അടുപ്പിലേക്ക് ഇനി ചെമ്പ് വയ്ക്കുകയാണ്. ചെമ്പ് വെച്ചതിന് ശേഷം അതിൽ ചേർക്കേണ്ട വിഭവങ്ങൾ ഓരോന്നായി ചേർത്ത് ഈ നേർച്ച വിഭവം തയ്യാറാക്കുന്ന കാഴ്ചയാണ് ഇനി കാണുന്നത്. അതിന് വികാരി സാക്ഷ്യം നിൽക്കുന്നു. അടുപ്പയിൽ ചെമ്പ് വെച്ച് വെള്ളമൊഴിച്ച് മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് അതിലേക്ക് ഇനി ഓരോ വിഭവങ്ങളായിട്ട് ഇവർ ചേർക്കും. ഇങ്ങനെയുള്ള 10 ചെമ്പുകളിലാണ് വിഭവങ്ങൾ ഒരുക്കുന്നത്. അതിൽ ആദ്യത്തെ ചെമ്പാണ് ഇപ്പം അടുപ്പേക്ക് കയറ്റിയിരിക്കുന്നത്. അതിലേക്ക് കപ്പ ഇടാൻ വേണ്ടി കപ്പ തൂക്കം നോക്കുന്നതാണ്. തൂക്കം നോക്കിക്കൊണ്ടുവന്ന കപ്പ അതിലേക്ക് ചൊരിഞ്ഞെടുത്ത് ഇനി അതിന് മുകളിലായിട്ട് ഓരോ വിഭവങ്ങളായിട്ട് അവർ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തയ്യാറാക്കിയ കാച്ചിൽ, ഏത്തക്ക എല്ലാം ഇട്ട് അതിന് ശേഷം വീണ്ടും മസാലയിട്ട് ചെറിയുള്ളി വിതറി അതിൻ്റെ മുകളിൽ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം വിതറി അതിന് മുകളിലായിട്ട് അതിന് തേങ്ങാക്കൊത്ത് വിതറന്ന് ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പിന്നെ കപ്പയിട്ട് ഇപ്പോൾ ഇടുന്നത് സർവ്വസുഗന്ധി എന്ന് പറഞ്ഞ ഒരു ഇലയാണ് അതിൻ്റെ മുകളിൽ ഏറ്റവും അവസാനം ഇട്ടത്. അത് കഴിഞ്ഞ് അത് മൂടി വെച്ചു. തൊട്ടടുത്ത ചെമ്പിലേക്കും ഇതേപോലെ അവർ പിന്നെ വിഭവങ്ങൾ നടക്കുന്ന കാഴ്ചയാണ്. ഇതിപ്പോൾ ആദ്യത്തെ ചെമ്പ് റെഡിയായി അത് ഇളക്കിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യത്തെ ചെമ്പിലത്തെ നമ്മൾ കണ്ട നേർച്ച വിഭവം ശരിയായിരിക്കുകയാണ്. അത് ഇളക്കിയെടുത്ത് ഇനി ഇവിടുന്ന് പിന്നെ മറ്റ് നേർച്ച കൊടുക്കാൻ ഒരുക്കുന്ന സ്ഥലത്തേക്ക് അത് മാറ്റും. ഏതാണ്ട് ഇതുപോലെ 10 ചെമ്പുകളിൽ ഇനിയും ഭക്ഷണം ഈ പിന്നെ നേർച്ച പാകം ചെയ്യാനുണ്ട്. ഈ പാകം ചെയ്തതിന് ശേഷം എല്ലാം കൂടെ ഒരു സ്ഥലത്താണ് കൊണ്ട് അവർ പിന്നെ ഇത് നിരത്തിയിടുന്നത്. ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരെല്ലാം ഇന്ന് ഈ രാത്രി മുഴുവനും കഷ്ടപ്പെട്ട് നാളെ പകലും അവരിനി പ്രദക്ഷിണ എല്ലാം കഴിഞ്ഞ് ഇത് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് വരെ അവർക്ക് ഈ കഷ്ടപ്പാട് തുടരണം. അത്രയും പിന്നെ പ്രയത്നിച്ചാണ് ഇവർ ഈ ഓരോ ആൾക്കാരും ഇതിനുവേണ്ടി ഈ ഇടവകയിൽ കഷ്ടപ്പെടുന്നത്. തൊട്ടടുത്ത ചെമ്പിൽ അടുത്ത പിന്നെ ഇതിനുള്ള പാചകം റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇത് ഇറച്ചി വേവിച്ച് വെച്ചതാണ്. ഇതിനി കപ്പ, ചേന, ചേമ്പ് ഇതെല്ലാം വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതും കൂടെ മിക്സ് ചെയ്യും. അങ്ങനെയാണ് അവർ ഓരോ പിന്നെ ചെമ്പ് ഓരോ ചെമ്പായിട്ട് പിന്നെ റെഡിയാക്കി എടുക്കുന്നത്. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെട്ടിയാമ്പറമ്പ് പള്ളിയിലെ പുഴുക്ക് നേർച്ചയും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.